കേരളീയ തനത് വാസ്തുവിദ്യാശൈലിയുടെ മകുടോദാഹരണമാണ് പത്മനാഭപുരം കൊട്ടാരം. എഡി 1592 മുതൽ 1609 വരെ വേണാട് ഭരിച്ചിരുന്ന ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് കൊട്ടാരം നിർമ്മിച്ചത്. പിന്നീട് 1750-നോടടുപ്പിച്ച് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കൊട്ടാരം പുതുക്കി പണിതു. തൃപ്പിടിദാനം നടത്തി രാജ്യം മാർത്താണ്ഡവർമ്മ ശ്രീപത്മനാഭന് സമർപ്പിച്ചതോടെയാണ് പട്ടണത്തിന് പത്മനാഭപുരം എന്ന പേര് കിട്ടിയത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ തിരുവിതാംകൂറിന്റെ ആസ്ഥാന പത്മനാഭപുരം. ധർമ്മരാജാവ് എന്ന് പേര് കേട്ട കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് 1795 രാജ്യത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയതോടെയാണ് പത്മനാഭപുരത്തിന്റെ പ്രതാപം നഷ്ടമായത്. പിന്നീട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായിരുന്നു പത്മനാഭപുരം കൊട്ടാരം. സംസ്ഥാന പുനഃസംഘടനയെ തുടർന്ന് കന്യാകുമാരി തമിഴ്നാടിന്റെ ഭാഗമായപ്പോൾ പത്മനാഭപുരവും തമിഴ്നാട്ടിലായി. എന്നാൽ കൊട്ടാരവും അതിലെ ജീവനക്കാരും കേരള സർക്കാരിന്റെ കീഴിലാണ്. ഒരുപാട് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് എങ്കിലും മലയാളികൾക്ക് പെട്ടെന്ന് ഓർമ്മയിലെത്തുക മണിച്ചിത്രത്താഴാണ്. ഫാസിൽ സംവിധാനം ചെയ്ത സിനിമയുടെ ക്ലൈമാക്സിൽ നാഗവല്ലി നൃത്തം ചെയ്യുന്നത് കൊട്ടാരത്തിലെ നവരാത്രി മണ്ഡപത്തിലാണ്. കൂറ്റൻ കരിങ്കൽ പാളികൾ കുമ്മായി കൂട്ടുകൊണ്ട് യോജിപ്പിച്ച് പണിതുയർത്തിയിരിക്കുന്ന മണ്ഡപം വാസ്തുവിസ്മയം തന്നെയാണ്. സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം പൂമുഖമാണ്. രാജാവ് അതിഥികളെ സ്വീകരിച്ചിരുന്ന സ്ഥലം. വ്യത്യസ്തങ്ങളായ 90 പൂവുകൾ കൊത്തിയെടുത്ത ഉത്തരമാണ് ഇവിടുത്തെ പ്രത്യേകത. ഒറ്റ നോട്ടത്തിൽ സാമ്യം തോന്നുന്ന ഈ പൂവുകളുടെ വ്യത്യാസം തിരിച്ചറിയണമെങ്കിൽ കുറച്ചൊന്ന് പരിശ്രമിക്കണം. ഏത് ദിശയിലേക്കും തിരിച്ചുവെക്കാവുന്ന കുതിരക്കാരൻ വിളക്കാണ് മറ്റൊരു ആകർഷണം. ഈട്ടിത്തടിയിൽ നിർവഹിച്ചിട്ടുള്ള സങ്കീർണമായ കൊത്തുപണികളും മനോഹര ശില്പങ്ങളും ചുവർചിത്രങ്ങളും കൊട്ടാരത്തിലെ വിസ്മയങ്ങൾ തന്നെയാണ്. പുരാതന കാലത്തെ ചീനഭരണികളും ഗൃഹോപകരണങ്ങളും പിച്ചള വിളക്കുകളും ഒക്കെ കൊണ്ട് അലങ്കൃതമായ വലിയ മുറികളും അതിവിശാലമായ മണ്ഡപങ്ങളും 300 വർഷം പഴക്കമുള്ള വസ്ത്രകാരങ്ങളുമൊക്കെ ഈ കൊട്ടാരത്തിന് പ്രത്യേകമായ ഒരു പരിവേഷം ചാർത്തി കൊടുക്കുന്നുണ്ട്. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ മറ്റൊരു സവിശേഷത ഇവിടുത്തെ കറുത്തിരുണ്ട് മിനുസമേറിയ തറയാണ്. മുട്ട, കരുപ്പുകട്ടി, ചുണ്ണാമ്പ്, ചിരട്ടക്കരി, ആറ്റുമണൽ എന്നിവയുടെ അപൂർവ മിശ്രിതമാണ് നിലം തീർക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആപൽഘട്ടങ്ങളിൽ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് രഹസ്യമാർഗങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. പഴയൊരു കുളം, സരസ്വതി ക്ഷേത്രം, ഔഷധഗുണമുള്ള അപൂർവ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച കട്ടിൽ എന്നിങ്ങനെ വേറെയും കൗതുകങ്ങളുണ്ട് ഇവിടെ. പരമ്പരാഗതമായ വാസ്തുവിദ്യയുടെ മഹത്വവും നാടിൻ്റെ പ്രൗഢഗംഭീരമായ പൂർവ്വകാല ചരിത്രവും ഒരേ സമയം അനുഭവിച്ചറിയാനുള്ള അവസരമാണ് സന്ദർശകർക്ക് പത്മനാഭപുരം കൊട്ടാരം നൽകുന്നത്.